വളരെ ശക്തമായ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണെന്ന് ഹിന്ദി ഹൃദയഭൂമിയിലും അതുപോലെ ജമ്മു കാശ്മീരിലും സംഭവിച്ചിരിക്കുന്നത് ഹരിയാനയും കശ്മീരും കൃത്യമായ ജനവിധി തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ അടിതെറ്റി പടുകുഴിയിലേക്ക് വീണത് കോൺഗ്രസ് ആണെന്നുള്ള ഒരു അപശ്രുതി മാത്രമാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത് പക്ഷേ ഇന്ത്യ മുന്നണി വിജയിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണി നല്ല രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെയാണ് രാഹുൽ ഗാന്ധി അടക്കം ആകെ പരിങ്ങല്ലായത് വീണ്ടും ഒരു ജനവിധി പുറത്തു വരുമ്പോൾ കോൺഗ്രസ് നിലയില്ലാ കാര്യത്തിൽ ഒതുങ്ങാനുള്ള ഒരു വിധിയിലൂടെയാണ് കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ഹരിയാന തിരിച്ചു പിടിക്കുമെന്നും അധികാരം കൈയാളുമെന്നും ഒരു പതിറ്റാണ്ട് കാലം ബി ജെ പി അടക്കി വാണിരുന്ന മേഖല തങ്ങളുടേതാക്കി മാറ്റാമെന്നുള്ള നൂറ്റി ഒന്ന് ശതമാനം ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്ന കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബി ജെ പി നൽകിയതും കേവല ഭൂരിപക്ഷം കടന്ന് അവിടെ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നതും ആകെയുള്ള ആശ്വാസം ജമ്മു കാശ്മീർ തങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതാണ് അതും കോൺഗ്രസിന്റെ കൈയിലല്ല ഇന്ത്യ മുന്നണിയുടേതെന്ന് പറയാം അതിലും കോൺഗ്രസ്സിന് കാര്യമായ അടവൊന്നും തന്നെ കശ്മീരിൽ പയറ്റാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പിനാണ് കശ്മീർ താഴ്വരയടക്കം സാക്ഷ്യം വഹിച്ചത് അപ്പോഴും കശ്മീരിലുണ്ടായ നേട്ടം കൊയ്തെടുത്ത ക്രെഡിറ്റ് അത് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചില്ല മറ്റൊരാളിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത് അവിടുത്തെ ഹീറോ പരിവേഷം നേടിയെടുത്തത് എൻ സി തന്നെയാണ് മുപ്പതോളം സീറ്റുകളിൽ മത്സരിച്ചെങ്കിൽ പോലും പത്ത് സീറ്റിൽ പോലും വ്യക്തമായ ലീഡ് നിലനിർത്താൻ ഇതുവരെയും കോൺഗ്രസിന് കഴിഞ്ഞില്ല കേവലം ആറ് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമായിരുന്നു കാശ്മീരിൽ മത്സരിച്ചത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നാഷണൽ കോൺഫറൻസ് സീറ്റ് നേടി കാട്ടിയെങ്കിലും ഒപ്പം കൂടിയ കോൺഗ്രസ്സിന് സന്തോഷിക്കാൻ വകയൊന്നും തന്നെ ഇല്ലാതായി ആകെയുള്ളത് പിറക്കിക്കൂട്ടിയാൽ കേവലം ആറ് സീറ്റ് മാത്രം ജമ്മുവിൽ ബി ജെ പി വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയെന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ പറയേണ്ടിയിരിക്കുന്നത് ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ അവർ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് വലിയ തോതിലുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തിയ ഒരു മണ്ഡലമായിരുന്നു ഒരു മേഖലയായിരുന്നു കാശ്മീർ എന്ന് പറയുന്നത് പക്ഷേ അവിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അവസാനിച്ച മണ്ണായിട്ട് പോലും അത്രയധികം മഞ്ഞ് കൊണ്ടിട്ട് പോലും രാഹുൽ ഗാന്ധിയെ തുണച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കശ്മീർ ജനത മറ്റൊരു സ്വപ്നം കൂടിയാണ് അതിലൂടെ കണ്ടിരിക്കുന്നത് മെഹബൂബ മുഫ്തിയുടെ പി വലിയ തോതിൽ തന്നെയാണ് അവിടെ തിരിച്ചടി നേരിട്ടുള്ളത് ഒരു മുന്നേറ്റവും ഉണ്ടാകാൻ അവിടെ കഴിഞ്ഞിട്ടില്ല വെറും മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങിക്കൂടേണ്ട സാഹചര്യമുണ്ടായി കശ്മീരിനെ തകർത്തത് മൂന്ന് കുടുംബങ്ങളുടെ ആധിപത്യമാണെന്ന ആരോപണം ബി ജെ പി പ്രധാന പ്രചരണായുധമാക്കി മാറ്റി അതിലൊന്ന് എൻ സി മറ്റൊന്ന് കോൺഗ്രസ് മറ്റൊന്ന് പി ഡി പി ഇത് മൂന്നിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് അവിടെ വേരുറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു കുടുംബാധിപത്യത്തെ അവസാനിപ്പിക്കാനായി കശ്മീർ ജനത തീരുമാനിക്കുകയും അത് ഫലപ്രദമായി നടപ്പിലാക്കുകയും ചെയ്തു പക്ഷേ ഒരാളെ മാത്രം അതിൽ നിന്നും ഒഴിവാക്കി അതുതന്നെയാണ് ഇവിടെ കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് ഭീകരാക്രമണങ്ങളില്ലാത്ത വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും വികസന വികസനക്കുതുപ്പ് നടത്തുന്ന ഒരു പുതിയ കശ്മീരിനെയാണ് ബി ജെ പി ജനങ്ങൾക്കവിടെ വാഗ്ദാനം ചെയ്തത് അതിൽ അടിയുറച്ച് വിശ്വസിക്കുമെന്ന പ്രതീക്ഷ കൂടി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ബി ജെ പിക്ക് ഒരു ശുഭാപ്തി വിശ്വാസം അവിടെ പ്രകടിപ്പിക്കാവുന്നതാണ് കഴിഞ്ഞ തവണത്തെ പത്തു വർഷത്തിന് മുൻപ് ലഭിച്ച സീറ്റുകളിൽ നിന്നും സീറ്റ് നില മെച്ചപ്പെടുത്താൻ ബിജെപിക്ക് ഇവിടെയും സാധിച്ചിട്ടുണ്ട് ഇനി വ്യക്തമായ തിരഞ്ഞെടുപ്പ് ലീഡ് നില പറയുകയാണെങ്കിൽ ഹരിയാനയിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടി ബി ജെ പി അവിടെ വിജയിച്ചിരിക്കുന്നു മുപ്പത്തിയേഴ് സീറ്റുകളുമായി തൊട്ടുപിന്നിൽ കോൺഗ്രസ് ഉണ്ട് സ്വതന്ത്രരായി മൂന്ന് പേർ വിജയിച്ചിട്ടുണ്ട് ഒപ്പം ഐ എൻ എൽ ഡി രണ്ട് സീറ്റുകൾ നേടിയിട്ടുണ്ട് ഇനി ജമ്മു കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബി ജെ പി ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് നേടിയിരിക്കുന്നത് മറുഭാഗത്ത് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയുടേത് വിഭജിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് ആറ് സീറ്റുകളും സി ഒരു സീറ്റും ഒപ്പം സീറ്റുകളാണ് നേടിയിരിക്കുന്നത് ഏറ്റവും അധികം സീറ്റ് നേടിയതും എൻ സി തന്നെയാണ് അവിടെ ഹീറോ ആയതും എൻ സി തന്നെയാണ് പി ഡി പി മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി അങ്ങനെ ആകെ മൊത്തം നാല്പത്തി എട്ട് സീറ്റുകളാണ് എൻ സി ഐ എൻ സി സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നത് അതുകൂടാതെ ഹരിയാനയിൽ ആം ആദ്മി ഒരു വെന്നിക്കുടി പാറിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും അക്കൗണ്ട് തുറക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പകരം അവർക്ക് കശ്മീരിൽ ഒരു സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഒപ്പം പ്രബലായ ജെ ജെ പിക്ക് യാതൊരുവിധ കരുത്തും അവിടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പുതുക്കിയ നിയോജക മണ്ഡല അതിർത്തി നിർണയത്തോടെയാണ് കാശ്മീരിൽ പുതിയ ആറ് നിയോജക മണ്ഡലങ്ങൾ രൂപം കൊണ്ടത് അതിലൂടെയാണ് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഒപ്പം ഗവർണറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന അഞ്ച് സീറ്റുകൾ കൂടി ആകെ മൊത്തം തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് ഹിന്ദു ഭൂരിപക്ഷം ഉള്ളവയായിരുന്നു ഇപ്പോൾ രൂപപ്പെടുത്തിയെടുത്ത മണ്ഡലങ്ങളെന്നുള്ള ആരോപണം ഒരു തരത്തിൽ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു അത് ബി കൂടുതൽ പ്രതീക്ഷയും നൽകിയിരുന്നു ഒൻപത് സംവരണ സീറ്റുകൾ അവതരിപ്പിച്ചതും ബി ജെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിച്ചത് ആ സമവാക്യമൊക്കെ ചെറിയ തോതിലെങ്കിലും ഭലിച്ചിട്ടുണ്ട് വിനോദപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന പഹാഡികളുടെ ഉൾപ്പെടെയുള്ള പിന്തുണ ബി ജെ പിക്ക് കിട്ടുമെന്ന് കരുതി പക്ഷേ ആ കണക്കുകൂട്ടലാണ് തെറ്റിയത് കശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചുകൊണ്ടുവരുമെന്നും മാറ്റങ്ങൾ ത്രീ സെവൻറ്റി പുനഃസ്ഥാപിക്കണമെന്നും നാഷണൽ കോൺഫറൻസ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറുപ്പിനോട് അവർ സമ്മതം മൂളിയെന്ന് വേണം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനവിധിയിലൂടെ കരുതേണ്ടത് സ്വന്തം ആവശ്യങ്ങളെ അവകാശങ്ങളെ ഒക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന തങ്ങളിലൊരുവനായിട്ടുള്ള വ്യക്തിക്കൊപ്പം അവർ നിലകൊള്ളുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാദേശിക പാർട്ടിക്കൊപ്പം പ്രാദേശിക ഭരണകൂടത്തെ കെട്ടിപ്പടുക്കാനായി കശ്മീർ ജനത താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷമുള്ള ആദ്യത്തെ പുതുക്കിയ അതിർത്തി നിർണയത്തിന് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ജമ്മുകാശ്മീരിൽ ജനാധിപത്യം സെപ്റ്റംബർ മുപ്പതിനകം തന്നെ പുനസ്ഥാപിക്കണമെന്ന സുപ്രീംകോടതി അന്ത്യശാസനം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് മൂന്ന് ഘട്ടമായി ജമ്മുവിൽ വളരെ ഫലപ്രദമായ രീതിയിൽ നടത്തിയ ഒരു തിരഞ്ഞെടുപ്പ് അതിൽ കൃത്യമായി ജനങ്ങൾ വിധിയെഴുതി ഒരുപാട് പ്രത്യേകതകളാണ് അങ്ങനെ നിലനിൽക്കുന്നത് ഇനി എടുത്തു പറയേണ്ട കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കുൽഗാം എന്ന് പറയുന്നത് ഇതിനു മുൻപ് പല രീതിയിൽ വാർത്തകളിൽ ഇടം നേടിയ ഒരു മണ്ഡലം തന്നെയാണ് കുൽഗാം പക്ഷേ ഇത്തവണ ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ വിജയിച്ചത് മറ്റാരുമല്ല അല്ല കോൺഗ്രസ്സോ അതുപോലെ പി ഡി പി യോ എൻ സിയോ ബി ജെ പി ഒന്നും തന്നെയല്ല പകരം അവിടെ കനൽ ഒരു തരിമതി എന്ന് പറയുന്നത് പോലെ സി പി എമ്മിൻ്റെ നിറസാന്നിധ്യമായ ഒറ്റയാൾ പോരാട്ടം നയിക്കുന്ന വ്യക്തി യൂസഫ് തരിഗാമിയും ഇത്തവണ വിജയിച്ചു എന്നുള്ളതാണ് പി ഡിപിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഗുൽഗാമിലാണ് ചുവന്ന കൊടി ചെങ്കൊടി പാറിക്കാനായി അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമായിരുന്നു വലിയ വെല്ലുവിളിയായിട്ടുള്ളത് വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന ഭയപ്പാട് ആദ്യം തന്നെ സി പി എം പ്രവർത്തകർ മനസ്സിൽ കരുതിയിരുന്നു പക്ഷേ തരിഗാമിക്ക് അത് തിരിച്ചടിയാകുമെന്ന് കരുതിയെങ്കിലും രോമത്തിൽ തൊടാൻ പോലും സാധിച്ചില്ല എന്ന രീതിയിലേക്കാണ് വോട്ട് വിഹിതം ആദ്യം മുതൽ വ്യക്തമായ ലീഡ് നില ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥി പി ഡി പി വോട്ടുകളൊക്കെ ഭിന്നിപ്പിച്ചു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല എങ്കിൽ പി ഡി പിക്ക് ഒരുപക്ഷെ ഒരു സീറ്റ് കൂടി ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നേനെ ഇതുതന്നെയാണ് തരിഗാമിക്ക് കൂടുതൽ ഗുണം ചെയ്തതായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് നേരത്തെ പരാമർശതുപോലെ തന്നെ കുടുംബാധിപത്യം തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം നടത്തിയ ബി ജെ പിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരുടെ സഖ്യകക്ഷിയായിരുന്ന പി ഡി പി യുടെ കാര്യത്തിൽ അച്ചട്ടായത് ഫലപ്രദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പി ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാണ് ജനങ്ങൾ വിധിയെഴുതിയത് ഇരുപതിലധികം സീറ്റുണ്ടായിരുന്ന പി ഡി പിക്ക് രണ്ട് സീറ്റ് തികച്ചെടുക്കാനില്ലാത്ത സാഹചര്യം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി സഖ്യത്തിലായെങ്കിലും പിന്നീട് ആശയപരമായും മറ്റുമുള്ള അസ്വാരസ്യങ്ങൾ അവരെ വേട്ടയാടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നാല് വർഷത്തിന് ശേഷം ആ ബന്ധം ശിഥിലമായി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റാണ് പി ഡി പിക്ക് ഉള്ളത് മുപ്പതിനടുത്ത സീറ്റ് ഇത്തവണ മൂന്ന് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു തകർന്നടിഞ്ഞിരിക്കുന്നു പി ഡിപിയുടെ തട്ടകമായി തന്നെ അറിയപ്പെട്ട മണ്ഡലം പോലും ബിസ്ബെഹ്റ പോലും അവരെ തുണച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി മുഫ്തി കുടുംബത്തിന്റെ കുടുംബ മണ്ഡലമായി അറിയപ്പെടുന്ന റായ്പറയിൽ കോൺഗ്രസിന് എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ പി ഡി പി യുടെ കുടുംബ മണ്ഡലമായി ചൂണ്ടിക്കാണിക്കുന്ന മേഖലയിൽ പോലും ഒരു തരത്തിലുമുള്ള നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടില്ല മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്ത്ജ മുഫ്തിയാണ് അവിടെ മത്സരിച്ചത് നേരത്തെ തന്നെ പരാജയം ഏറ്റുപറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് ജനവിധി പൂർണ്ണമായും താൻ അംഗീകരിക്കുന്നുവെന്ന് ആദ്യം തന്നെ സമ്മതം മൂളി പരാജയ സൂചന കിട്ടിയ തുടങ്ങിയ സമയത്ത് തന്നെ സമൂഹ മാധ്യമത്തിലൂടെ പോസ്റ്റും പങ്കുവച്ചു ഇനി ഹരിയാനയെ പറ്റി പറയുകയാണെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യുവിനെ വരിഞ്ഞു മുറുക്കിയ പത്മവ്യൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ് പോരാട്ട വീര്യം തന്നെയാണ് ഹരിയാന ഇന്ന് പങ്കുവച്ചിട്ടുള്ളതെന്ന് വേണം പറയാൻ എടുത്തു പറയേണ്ട വസതിയായിരുന്നു എക്സിറ്റ് ബോൾ ഫലങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതിന് പിന്നാലെ തണ്ടൊടിഞ്ഞ് താമര എന്ന രീതിയിലുള്ള പ്രചാരണ രീതികളായിരുന്നു മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരുന്നത് തലപ്പൊക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ബി ജെ പി തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കാണേണ്ടി വരുന്നത് കേവലം ഇരുപത് സീറ്റുകൾക്ക് താഴെ ഒതുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന സൂചനയായിരുന്നു മികച്ച ഒരു ലീഡോടുകൂടി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും പറഞ്ഞു പക്ഷേ ഈ പ്രവചനങ്ങളെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഹാട്രിക് വിജയവുമായി തന്നെയാണ് ബി അവിടെ താമര വിജയി വിരിയിച്ചത് ഹരിയാനയിൽ ഇത്തവണ അധികാരത്തിൽ കയറാനുള്ള വലിയൊരു അവസരം മുന്നിൽ വന്നിട്ട് പോലും അത് കൃത്യമായ രീതിയിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം തന്നെയാണ് ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് നല്ല രീതിയിലുള്ള ചില ഘടകങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എടുത്തു പറയേണ്ട വിഷയം ഗുസ്തി താരങ്ങളുടെ ഒരു സമരവും അതുമായി ബന്ധപ്പെട്ട വിഷയവും അതിനു മുന്നേ ഉണ്ടായിരുന്ന കർഷക സമരം ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന വിനേഷ് ഭോഗട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വേണ്ട ഒന്ന് കത്തിച്ചിരുന്നെങ്കിൽ ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം കൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും മനസ്സിലാക്കി അതിനെയും ആയുധമാക്കി മാറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ്സിന് വളരെ എളുപ്പത്തിൽ തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒരു മേഖലയായിരുന്നു ഹരിയാന എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ പാകപ്പിഴയായി തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ദ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിയുടെ ഭരണത്തെയും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെയും ഒന്നും തന്നെ അങ്ങനെ കോൺഗ്രസിന് മറികടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇനി ചില ജാതീയ സമവാക്യങ്ങളൊക്കെ തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ജാട്ട് സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞതാണ് അതായത് ഏകദേശം വരുന്ന വോട്ടിൽ മുപ്പത് ശതമാനത്തോളം തീരുമാനിക്കുന്നതും ജാട്ട് തന്നെയാണ് അതുകൊണ്ട് ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന നേതാവിനെ മുൻനിർത്തിയാണ് കോൺഗ്രസ് ഒരു തന്ത്രം മെനഞ്ഞത് അത് തന്നെയാണ് തുടക്കത്തിലെ പാളിയത് അതിലുണ്ടായ പല പാകപ്പിഴകളും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദളിത് നേതാവിനുണ്ടായ അസ്വാരസ്യം ഇതൊക്കെ തന്നെയാണ് ചർച്ചയായി ഇതിനു മുൻപ് തന്നെ മാറിയിട്ടുള്ളത് എല്ലാത്തിനും ഹൂഡ എന്നായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസ് തന്നെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാത്തിനും ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെയും മകന്റെയും എല്ലാ താല്പര്യങ്ങളും മാനിച്ചു കോൺഗ്രസ് മുട്ടുമടക്കി പഞ്ചപുച്ച മടക്കി നിന്നിട്ടുണ്ടായിരുന്നത് അത് വലിയ തോതിൽ കോൺഗ്രസ്സിനുള്ളിൽ എതിർപ്പുകൾക്ക് ഇടയാക്കി മാറ്റി ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ദളിത് നേതാവായിട്ടുള്ള കുമാരി സെൽജ കുമാരി കുമാരിസൽജിയുടേത് തുടക്കം മുതൽ എടുത്തു പറയേണ്ടതാണ് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ഉണ്ടായി എന്ന വിമർശനം കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഭൂപീന്ദർ സിംഗൂടെയും കുമാരിസൽജയും തമ്മിലുണ്ടായിരുന്ന പോര് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഒരു വിഭാഗം ആ രീതിയിൽ ഒന്ന് പിന്നോട്ടടിക്കാനുള്ള കാരണമായി മാറി എന്നുകൂടി കൂടി വിലയിരുത്തേണ്ടി വരും ജയിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലാണ് പിന്നീടുണ്ടായ പോര് അതും വലിയ തരത്തിൽ െരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കോൺഗ്രസ് പ്രചാരണത്തെ ശക്തമായി തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് ശതമാനത്തോളം വരുന്ന ജാട്ട് വോട്ടുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചു പക്ഷേ ജാട്ടുകളെ എതിർത്ത് പ്രവർത്തിക്കുന്ന ഒ ബി സി വോട്ടുകളെയൊക്കെ അവർ കണ്ടില്ല എന്ന് നടിച്ചു ചാട്ട് വോട്ടുകൾ കൊണ്ട് മാത്രം അവർ വിജയിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് അവർക്കുണ്ടാകേണ്ടിയിരുന്നത് കേവലം മുപ്പത് ശതമാനം വോട്ട് മാത്രം പോരാ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാതെ പോയത് തന്നെയാണ് അവരുടെ ഈ തിരിച്ചടിക്ക് ഏറ്റവും വലിയ കാര്യം തൊണ്ണൂറ് സീറ്റുകളിൽ ഇരുപതിടത്തെങ്കിലും ദളിത് സ്ഥാനാർത്ഥികൾ വേണമെന്ന ആവശ്യമാണ് കുമാരിസൽജ മുന്നോട്ട് വെച്ചത് ഹൂടാ ക്യാമ്പ് നിരുപാധികം അതിനെ തള്ളിക്കളയുകയും ദളിത് വോട്ടുകൾ കാര്യമായി കോൺഗ്രസിനുള്ളിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് കോൺഗ്രസ് പ്ലാനും പദ്ധതിയും ഒക്കെ നിലവിൽ ഹരിയാനയിൽ പാളിയതായി കണക്ക് കൂട്ടുന്നത് കോൺഗ്രസ് നേതൃത്വം ഹരിയാനയിലെ ജാതീയ ഒന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോയതാണ് ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണം മനോഹർലാൽ ഖട്ടറിന്റെ ഒൻപത് വർഷത്തെ ഭരണം അതിനിടയിൽ നഷ്ടപ്പെട്ട ഓ വോട്ടുകൾ പക്ഷേ നായിബ് സിംഗ് സേനി എന്ന ഒ ബി മുഖ്യമന്ത്രിയിലൂടെ കൃത്യമായ അത് ബി ക്യാമ്പിലേക്ക് എത്തിക്കാനായി സാധിച്ചു അങ്ങനെ കോൺഗ്രസ് വിട്ടുകളഞ്ഞ ഒ വോട്ടുകൾ സമാഹരിക്കാൻ കൃത്യമായി ബി ജെ പിക്ക് കഴിഞ്ഞുവെന്നത് യാഥാർത്ഥ്യം സംസ്ഥാനത്തെ ജാട്ടു വിഭാഗത്തിനെതിരെ നിലനിന്നിരുന്ന ഒ ബി സി വിഭാഗത്തിന്റെ എതിർപ്പ് ബി ജെ പിക്ക് അങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതും അവരെ കൂടെ കൂട്ടിയ കോൺഗ്രസിനെതിരെ ഒരു വികാരമുണ്ടാവുകയും ചെയ്തു ഒ ബി സി വോട്ടുകൾക്കൊപ്പം തന്നെ യു പി അതിർത്തിയിലെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു നീക്കം അവിടെ നടത്തിയിരുന്നു കോൺഗ്രസിനും അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇനി ഹരിയാനയിൽ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ തുടക്കത്തിലെ ഉണ്ടാക്കിയെടുത്ത ചില ചിത്രങ്ങൾ അത് തകർന്നടിയുകയായിരുന്നു അവിടെ ഒരു പാർട്ടി രൂപവൽക്കരിക്കാം പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം അവിടെ അധികാരത്തിൽ ഭാവിയിൽ എത്തിച്ചേരാമെന്നുള്ള ആഗ്രഹമൊക്കെ തന്നെ മുളയിലേയും ഉള്ളിക്കളയേണ്ട അവസ്ഥയാണ് ഉണ്ടായത് പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം സംസ്ഥാനമായ മാതൃസംസ്ഥാനമായ ഹരിയാനയിൽ ശക്തമായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചുവെങ്കിൽ പോലും പണി പതിനെട്ട് പണിഞ്ഞിട്ട് പോലും വട്ടപൂജ്യത്തിൽ ഒതുങ്ങേണ്ട സാഹചര്യം ഉണ്ടായി ഒരു ചെറു ചലനം പോലും ആപ്പിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആം ആദ്മി അങ്ങനെ ഡൽഹിയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കട്ടെ എന്ന് ഹരിയാനയിലെ ജനങ്ങൾ ഒരുപക്ഷെ വിധി എഴുതി കാണും ഡൽഹി തിരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് അപ്പോഴാണ് ആം ആദ്മിയുടെ ഫലം ഹരിയാനയിൽ നിന്നും കനത്ത തിരിച്ചടിയായി മാറുന്നത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം ജയിലിൽ കിടന്ന് കെജ്രിവാൾ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പുറത്തിറങ്ങി കടുത്ത ജാമ്യവ്യവസ്ഥയുടെ പേരിലാണ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതെങ്കിലും അഗ്നിശുദ്ധി തെളിയിച്ച് മടങ്ങി വരുമെന്ന പ്രചരണമാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ മാതൃസംസ്ഥാനത്ത് പോലും വലിയ തിരിച്ചടി കെജ്രിവാളിന് സഹതാപ തരംഗം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള നിഗമനങ്ങൾ തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇനി മറുഭാഗത്ത് പറയുകയാണെങ്കിൽ ജെ ജെ പിയെക്കുറിച്ചുള്ള കാര്യം തകർന്നടിഞ്ഞു പോയിരിക്കുന്നു അതും ബി ജെ പി വിട്ടതിന് പിന്നാലെ ഒരു കാലത്ത് ഹരിയാന രാഷ്ട്രീയത്തിലെ കിങ് ആയിരുന്ന ജനനായക് ജനതാ പാർട്ടി ഇന്നെവിടെയെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് കേവലം മൂന്ന് സീറ്റിൽ എന്തുകൊണ്ടവർ ഒതുങ്ങി ബി ജെ പിയുടെ സഖ്യകക്ഷിയായി ഹരിയാന ഭരിച്ചിരുന്ന ജെ ജെ പിക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ് ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞതും ശേഷം ഭീമാർമി ആർമി സ്ഥാപകനായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ് പാർട്ടിക്കൊപ്പം സഖ്യം ചേർന്നത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടതും അങ്ങനെയായിരുന്നു എന്നാൽ ഒറ്റ സീറ്റ് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ജെ ജെ പിയുടെ നേതാവായ ദുഷ്യന്ത് ചൌട്ടാല നേടിയത് വെറും പതിനായിരത്തിൽ താഴെ വോട്ട് മാത്രമാണ് ഇതൊക്കെ തന്നെയാണ് അവരെ പിന്നോട്ടടിച്ചതും ഈ ഒരു ചിത്രം ആകെ മാറി മറിഞ്ഞിരിക്കുന്നത്